നമ്മളെ ഹോണ്ട ഡിജിയോ സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ജനറൽ സർവീസാണ് പറഞ്ഞത്, അങ്ങനെ അപ്പോൾ അത് ടോട്ടലായിട്ട് ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ലൈൻഡർ, ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആണോ. അപ്പോൾ നമുക്കത് ബാക്ക് ബ്രേക്ക് അതിൻ്റെ മാക്സിമം അതിൻ്റെ മാർക്കിങ്ങിലേക്ക് എത്തിയിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും മാർക്കിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈൻഡർ മാറ്റിയിടേണ്ടി വരും. അതേപോലെ തന്നെ ക്ലച്ച് സൈഡൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ബെൽറ്റ് ചെറിയതായിട്ടൊന്നൊക്കെ പൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ. ഇതിൻ്റെ പ്രോബ്ലം ഇതിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും പിന്നെ ബാക്കിൻ്റെ ഇത് വരാം കേട്ടോ. തന്നെയല്ല ഇത് കമ്പനി ആയിട്ടൊന്നുമല്ല, അതായത് കുറഞ്ഞ കമ്പനിയുടെ സാധനങ്ങളൊക്കെ ഇന്ന് കിടക്കുന്നത്. അപ്പോൾ അത് നല്ല അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും അയച്ചിട്ടുണ്ട്, മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ കൂടുതലും മാറ്റിയിടാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഡീഷണൽ പിന്നെ നമ്മൾ ഇതിനൊക്കെ വേണ്ടി മാറ്റുന്ന അഡീഷണൽ കോസ്റ്റൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം വെച്ചാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ക്രാക്ക് ആയേക്കുന്നത് ഇച്ചിരി കൂടുതലായിട്ടൊക്കെ തോന്നണം കേട്ടോ. അതായത് നോക്കിയിട്ടൊന്ന് പറയും, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ എൻജിൻ കിടക്കുന്ന എൻജിൻ ഹാങ് ചെയ്തിട്ടാണ് ഈ ബുഷ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതായത് ചെറിയൊരു പ്ലേ പോലെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നമുക്ക് മാറ്റിക്കളയാം. കാരണം ഇതിൻ്റെ ഈ ബുഷും ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷും കംപ്ലൈൻ്റ് ആണെങ്കിൽ ടയർ വെട്ടി തേയാനുള്ള ചാൻസ് കൂടുതലും. അപ്പോൾ ഫ്രണ്ട് ലിങ്കിൻ്റെ ബുഷിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതിവിടെ ചെറിയൊരു ലീക്ക്, ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ്കറ്റും ഈ നെട്ടിൻ്റെ ഒലിച്ചിലും മാറ്റിക്കളഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് അവിടെ റെഡി ആയിക്കോളും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതാണ് പൈപ്പ് പൊട്ടിയിട്ടാണ് ഫുള്ള് പെട്രോൾ പോയേക്കണേ. തന്നെയല്ല അതിനകത്ത് പെട്രോൾ പിടിച്ച് നിൽക്കാനായിട്ട് അതിൻ്റെ ഈ ടാപ്പിൻ്റെ കേസ്, അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുന്ന എസ്റ്റിമേറ്റിൽ ഇടാം. വേണമെങ്കിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ മാറ്റിയിടേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ സ്കൂട്ടർ മോഡൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ പൈപ്പിൽ കൂടെ കാർബറേറ്ററിലേക്ക് പെട്രോൾ വരാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് വന്ന് ഫുൾ ടൈം വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ പൈപ്പ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പെട്രോൾ ഫുള്ള് എംപ്റ്റി ആയിട്ട് പോകും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അത് പെട്രോൾ ഒഴിച്ച് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം കേട്ടോ. അത് റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ ബുഷിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതേ ഫ്രണ്ടിലത്തെ ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ ചെറിയ പ്ലേസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോളർ അതിൻ്റെ ഉള്ളിലത്തെ ഒരു കോളർ ബുഷുണ്ട്, അത് മാറ്റിയിട്ടാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് കൈയോടെ മാറ്റിക്കളയാം. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറൊക്കെ പുത്തൻ ടയറുള്ളൂ. അപ്പോൾ പിന്നെ ഒരു വെട്ടി തേയാനായിട്ടുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിട്ട് ഞാൻ അത് തീർന്നു നോക്കും. പിന്നെ നമുക്ക് ഈ ഹാൻഡിലെ ഈ സെൻറ്ററിലൊരു ബെയറിങ് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ഇങ്ങോട്ട് തിരിയുന്നതിൻ്റെ ഭാഗത്ത് കോൺസെപ്റ്റ് എന്ന് പറയണേ ആ ഐറ്റം ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നത്തെ സെക്കൻഡറി ഫിൽറ്റർ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചേക്കണാണ്, ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റാം. ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വന്നേക്കണത്. പിന്നെ അതിൻ്റെ ഈ സൈഡിൽ ലിങ്കിൻ്റെ ഈ ബാക്ക് ഷോക്ക് അബ്സറിൻ്റെ ഈ ബുഷ് ചെറിയൊരു കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്ന് വർക്ക് ചെയ്ച്ച് ഈ സൈഡിലത്തെ ബുഷ് കേട്ടോ. അപ്പോൾ അതും കൂടി ആ എഞ്ചിൻ ഹാങ്ങർ മാറ്റുന്ന കൂട്ടത്തേക്കടെ ഹാങ്ങർ ബുഷ് മാറുന്ന കൂട്ടത്തേക്കടെ ഇതും കൂടി മാറ്റിയിട്ടേക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.